കോഴിക്കോട് കോടഞ്ചേരി പഞ്ചായത്തിൽ ഭൂനിയമങ്ങൾ അട്ടിമറിച്ച് നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ അന്വേഷണ പരമ്പര ശരിവെച്ച് വിവിധ വകുപ്പുകളുടെ റിപ്പോർട്ട്. എന്റർടൈൻമെന്റ് സിറ്റിക്കായി ലാൻഡ്മാർക്ക് ഗ്രൂപ്പ് കുന്നിടിച്ചതും പാലം കിട്ടിയതും മണ്ണ് നീക്കിയതുമെല്ലാം യാതൊരു അനുമതിയുമില്ലാതെയെന്നാണ് കണ്ടെത്തൽ. മാത്രമല്ല ഈ അനധികൃത നിർമ്മാണങ്ങൾ വലിയ തോതിലുള്ള പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമാകാമെന്നും റിപ്പോർട്ടുകൾ മുന്നറിയിപ്പ് നൽകുന്നു. റവന്യൂ, ഇറിഗേഷൻ, മണ്ണ് സംരക്ഷണം, മൈനിങ് ആൻഡ് ജിയോളജി വിഭാഗങ്ങളുടെ റിപ്പോർട്ട് ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിടും. കോഴിക്കോട് കോടഞ്ചേരിയിലെ നിയമ ലംഘനങ്ങൾ സംബന്ധിച്ച് ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ട വസ്തുതകളെ ശരിവെക്കുന്ന റിപ്പോർട്ടുകളാണ് ഇവ. മൈനിങ് ആൻഡ് ജിയോളജി, റവന്യൂ, ഇറിഗേഷൻ തുടങ്ങിയ വിവിധ വകുപ്പുകൾ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറയുന്നു, കോടഞ്ചേരി പഞ്ചായത്തിൽ നടക്കുന്നത് ഗുരുതരമായ നിയമലംഘനങ്ങൾ തന്നെ. ഇക്കഴിഞ്ഞ ഒക്ടോബർ 25-നാണ് ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്താ പരമ്പരയെ തുടർന്ന് കോഴിക്കോട് ജില്ലാ കലക്ടർ തേജ് ലോഹത്തിരെഡ്ഡി വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രത്യേക സമിതിയെ നിയോഗിച്ചത്. തുടർന്ന് ഒക്ടോബർ 29-ന് ഈ സംഘം നടത്തിയ സംയുക്ത സ്ഥല പരിശോധനയിലും തുടർന്ന് നടത്തിയ അന്വേഷണത്തിലൂടെയും കണ്ടെത്തിയ പ്രധാന കാര്യങ്ങൾ ഇവയാണ്. താമരശ്ശേരി തഹസിൽദാരുടെ റിപ്പോർട്ടിൽ ഇങ്ങനെ പറയുന്നു, ലാൻഡ്മാർക്ക് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ താമരശ്ശേരി താലൂക്കിലെ കോടഞ്ചേരി വില്ലേജിൽ 12.90 ഏക്കർ ഭൂമിയിൽ നടത്തുന്നത് അനധികൃത നിർമ്മാണം തന്നെ. പോത്തുണ്ടി പുഴയ്ക്ക് കുറുകയും പുഴയോട് ചേർന്നുള്ള അരുവിക്ക് കുറുകയുമായി രണ്ട് പാലങ്ങൾ യാതൊരു അനുമതിയുമില്ലാതെയാണ് നിർമ്മിച്ചത്. ഇനി ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ ആയിഷ ടിപിയുടെ റിപ്പോർട്ട് കാണുക. പോത്തുണ്ടിപ്പുഴയുടെ തീരത്ത് 300 മീറ്ററോളം നീളത്തിൽ റോഡ് നിർമ്മാണത്തിനെന്ന പേരിൽ വിവിധ ഭാഗങ്ങളിൽ ബണ്ടും പാതയും നിർമ്മിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തോട്ടിലും പുഴയിലുമായി രണ്ട് പാലങ്ങളും കെട്ടിപ്പോക്കിയിരിക്കുന്നു. അനുമതിയില്ലാതെ ഇത്തരം വൻകിട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇത്രയും നാൾ മുന്നോട്ട് പോയത് ബന്ധപ്പെട്ട വകുപ്പുകളുടെ ശ്രദ്ധയിൽപ്പെടാഞ്ഞത് ദൗർഭാഗ്യകരമെന്ന് മണ്ണ് സംരക്ഷണ ഓഫീസർ തുറന്ന് സമ്മതിക്കുന്നു. ഇവിടുത്തെ അനധികൃത നിർമ്മാണങ്ങൾ വലിയ തോതിലുള്ള പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമാകുമെന്ന മുന്നറിയിപ്പാണ് ഇറിഗേഷൻ വകുപ്പും നൽകുന്നത്. പോത്തുണ്ടിപ്പുഴയ്ക്ക് കുറുകെ അനധികൃതമായി നിർമ്മിച്ച 15 മീറ്റർ വീതിയുള്ള പാലത്തിന് ജലനിരപ്പിൽ നിന്ന് 3.5 മീറ്റർ മാത്രമാണ് ഉയരമുള്ളത്. തൊട്ടടുത്ത അരുവിക്ക് കുറുകെ നിർമ്മിച്ച 22 മീറ്റർ വീതിയുള്ള പാലത്തിന് ജലനിരപ്പിൽ നിന്നുള്ള ക്ലിയറൻസ് കേവലം 3 മീറ്റർ മാത്രവും. കാലവർഷത്തിൽ ഈ പുഴയിലും അരുവിയിലും ഉണ്ടാകുന്ന അതിശക്തമായ കുത്തൊഴുക്കിൽ പുഴയ്ക്ക് കുറുകെയുള്ള അനധികൃത പാലങ്ങൾ ജലപ്രവാഹത്തിന് തടസ്സമാവുകയും സമീപ പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കത്തിന് ഇടയാക്കുകയും ചെയ്യുമെന്ന് റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറയുന്നു. ജില്ലാ ജിയോളജിസ്റ്റിന്റെ റിപ്പോർട്ടിലും നിയമലംഘനങ്ങൾ അക്കമിട്ട് നിരത്തുന്നു. അനധികൃതമായ മണ്ണെടുപ്പ് കൊണ്ട് ഭൂമിയുടെ നിരപ്പിനും സ്വഭാവത്തിനും മാറ്റമുണ്ടായിട്ടുണ്ട്. ഈ 4 വകുപ്പുകളും നൽകിയ റിപ്പോർട്ട് നിലവിൽ കോഴിക്കോട് ജില്ലാ കലക്ടർക്ക് മുന്നിലാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം കെട്ടിടം തകർന്ന നിരവധി പേർക്ക് പരിക്കേറ്റ നോളജ് സിറ്റിയോട് ചേർന്ന് തന്നെയാണ് എന്റർടൈൻമെന്റ് സിറ്റിയുടെയും നിർമ്മാണം. അനധികൃത നിർമ്മാണം വരുത്തിവെച്ച ദുരന്തമെന്തെന്ന് കഴിഞ്ഞ ദിവസം നോളജ് സിറ്റിയിൽ കണ്ടതാണ്. ഇവിടുത്തെ ഉന്നത സ്വാധീനമുള്ള നിയമലംഘകർക്കെതിരെ അധികൃതർക്ക് എന്ത് നടപടി സ്വീകരിക്കാനാകുന്നുവെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. കോഴിക്കോട് നിന്ന് സന്ദീപ് തോമസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.